ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് മീയാണ്, നിങ്ങൾ കാണുന്നത് മീയ മലയാളി മമ്മിൻ കാനഡയുടെ യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ വീഡിയോ ഒരു ക്യു ആൻ എ എന്ന് പറയാൻ പറ്റില്ല, രണ്ട് ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരം. കുറച്ച് നിങ്ങളെ കാണാത്ത എൻ്റെ ഒരു മുഖമായിരിക്കുമോ കാണുന്നതെന്നറിയില്ല, കാരണം ഈ രണ്ട് ചോദ്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരമാണോ എന്നും അറിയില്ല. എന്തായാലും ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഇരിക്കുത്തിരുന്ന് കാണണമെന്നില്ല, ഒരു ഹെഡ്ഫോണൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ജോലി എടുത്തുകൊണ്ട് കാണാം. കുറേ നാളായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, പക്ഷെ ഞാൻ എങ്ങനെ ചെയ്യണം, ഏത് ആസ്പെക്റ്റിൽ അതിനെ കൊണ്ടുവരണം എന്നൊക്കെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതുകൂടാണ്ട് എനിക്ക് ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചില കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു. അപ്പൊ ഞാന് ദാ എന്റെ ക്യു ആൻ എസ് ക്വസ്റ്റ്യൻസ് ഇതില് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് പേര് വായിക്കണില്ല കേട്ടോ, കാരണം എനിക്ക് തോന്നുന്നത് പേരിനേക്കാളിലും പ്രസക്തി ആ ഒരു ആസ്പെക്ടിനാന്ന് തോന്നുന്നു, എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ മേജറായിട്ട് ഒരെണ്ണം വർക്കിംഗ് മദർ ആയതുകൊണ്ട് ഗിൽറ്റ് ഉണ്ടോ എന്നുള്ള ഒരു ആസ്പെക്റ്റും, പിന്നെ വേറൊരെണ്ണം സ്പിരിച്വൽ റിലീജിയസ് ലൈഫ്, ഇത് രണ്ട് കാര്യങ്ങളുമാണ്. ബാക്കി ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളായിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം അല്ലെ. അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് പേര് ഇമെയില്, രണ്ട് മൂന്ന് ഇൻസ്റ്റ മെസ്സേജ്, പിന്നെ നമ്മുടെ ക്യു ആൻ എയുടെ അടിയിൽ ചോദിച്ചിട്ടുണ്ട്. ചേച്ചി, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, പക്ഷെ ചോദ്യങ്ങളുടെ എല്ലാം ഒരു ആത്മാവെന്ന് പറഞ്ഞ വർക്കിംഗ് മദർ ആയതുകൊണ്ട് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടോ, വർക്കിംഗ് മദർ ആയതുകൊണ്ട് നല്ലൊരു അമ്മയാകാൻ പറ്റുന്നില്ല എന്നുള്ള വിചാരമുണ്ടോ, വർക്കിംഗ് മദർ ആയതുകൊണ്ട് വർക്ക് ചെയ്യാൻ പോയിരുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല അമ്മയാകാൻ പറ്റുമായിരുന്നു, ആ ഒരു ആസ്പെക്ടിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോ എന്റെ ഒരു തോട്ട് പ്രോസസ്സാണ് ഞാൻ ഷെയർ ചെയ്തത്. അത് ഞാൻ എന്റെ ഒരു പ്രോസസ്സ് ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നില്ല, മറ്റുള്ളവരുടെ തോട്ട് അനുസരിച്ച് എന്റെ ഒരു ആസ്പെക്ട് മാറ്റാനേ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ ഫീഡ്ബാക്സ് ആക്ച്വലി ചോദിക്കുന്നില്ല, ഞാൻ എന്നോട് ചോദിച്ചവർക്ക് ഞാൻ എന്റെ ഒരു ആൻസർ പറയുന്നേ ഉള്ളൂ കേട്ടോ. ഞാന് 2004 തൊട്ട് ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കല്യാണം കഴിഞ്ഞത് 2008 അപ്പം കല്യാണത്തിന് മുമ്പ് 4 വർക്ക് ചെയ്തു, പിന്നീട് അങ്ങോട്ട് കല്യാണത്തിന് ശേഷം കുട്ടികളുമായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഒരു ലോങ് ടൈം വർക്കിംഗ് ഹിസ്റ്ററി ഉള്ള ഒരാളാണ് ഞാൻ. കല്യാണത്തിന് ശേഷം വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുമ്പോഴാണല്ലോ അപ്പോഴാണ് നമുക്ക് ചലഞ്ചസ് വരുന്നത്. ഞാൻ ഓൾറെഡി വർക്കിംഗ് അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ കല്യാണം. തോമസും ഞാനും ലവ് മാരേജ് ആണ്. അപ്പോൾ ഓൾറെഡി എന്താണ് എൻ്റെ ഞാൻ എന്തായിരുന്നു പ്രയർ ചെയ്തുകൊണ്ടിരുന്നത്, ഇനി ഫ്യൂച്ചറിലേക്കുള്ള എൻ്റെ പ്ലാൻ എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എനിക്കൊരു കല്യാണം എന്നുള്ളത് വർക്കിന് പോകണോ വേണ്ടയോ എന്നുള്ളതിനൊന്നും ഒരു ചലഞ്ച് ആയിട്ടില്ല. പിന്നെ കുട്ടികളുണ്ടായതിനു ശേഷം എനിക്ക് ചലഞ്ച് തോന്നിയിട്ടില്ല. ലക്കിലി എൻ്റെ ഇൻലോസും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മമ്മിയും എൻ്റെ പപ്പയൊക്കെ ആ സമയത്ത് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ആദ്യത്തെ ആളുണ്ടായപ്പോൾ, രണ്ടാമത്തെ ആളുണ്ടായപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 2 മെറ്റേണിറ്റി ലീവ് എടുത്തു. രണ്ടാമത്തെ ആളുണ്ടായപ്പോൾ ഞാൻ ടോട്ടലി എലോൺ, ഞാനും ഹസ്ബൻഡും മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ കാനഡയിലായിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഓൾമോസ്റ്റ് 2 മെറ്റേണിറ്റി ലീവ് എടുത്തു. അതിനുശേഷം കുറച്ച് നാൾ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് നാൾ ലീവ് എടുത്തു. അന്നേരം എൻ്റെ ഇൻലോസ് എനിക്ക് എന്നെ സഹായിക്കാൻ വന്നു, എൻ്റെ മമ്മി എന്നെ സഹായിക്കാൻ വന്നു. അപ്പം എനിക്ക് ഒത്തിരി സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ആസ്പെക്ട് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വേദവാക്യങ്ങളും ഒന്നും ഉപകാരപ്പെടുന്നു തോന്നുന്നില്ല. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുമ്പോൾ അവരെ നോക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. പക്ഷെ അവിടെയാണ് ഒരു ക്യാച്ച്, അതൊരിക്കലും ഒരമ്മയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇനീഷ്യലി നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, അപ്പൊ നമുക്ക് ഇനീഷ്യലി കുറച്ചും കൂടെ അമ്മ ഇൻവോൾവ് ആയിരിക്കും. പക്ഷെ ഒരു 2-3 വയസ്സ് കഴിഞ്ഞാല് അതൊരു കോ റെസ്പോൺസിബിലിറ്റി ആണല്ലോ, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കോ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം അവിടെ എന്തിനാണ് അമ്മ വീട്ടിലിരുന്ന്, വീട്ടമ്മ എന്നുള്ള വാക്കാണ്, സ്റ്റേറ്റ് ഹോം മാം ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല അമ്മയാകാൻ പറ്റുമോ എന്നാണ് ആ ചോദ്യങ്ങളിൽ ചോദിച്ചത്. ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുമെന്ന്, എനിക്ക് ഒരിക്കലും ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ആത്യന്തികമായിട്ട് വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം കുട്ടികളെ പ്രസവിച്ച് വളർത്തുക, അടുക്കളയിൽ പണിയെടുക്കുക, വീട് ക്ലീനാക്കുക, അതൊരു ഹോം മേക്കർ, അത് മാത്രമാണ് എൻ്റെ ഒരു ലൈഫിന്റെ ലക്ഷ്യം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇനി ഇപ്പോഴും എനിക്ക് അങ്ങനെയില്ല, എനിക്ക് കുറച്ച് മറ്റു പർപ്പസ് ഉണ്ട്. എനിക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളുണ്ട്,
പുറത്തു പോകുന്നത്, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്തത്, എൻ്റെ തോട്ട് പ്രോസസ്സ് ഷെയർ ചെയ്തത്, എൻ്റെ ഇൻ്റലിജൻസും എൻ്റെ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ വർക്ക് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായ ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളാണ് എന്ന് മാത്രമേ, അത് മോണിറ്ററി ബെനിഫിറ്റും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഐ ഗെറ്റ് പെയ്ഡ് ഫോർ മൈ നോളജ്. എൻ്റെ എൻ്റെ ചിന്തിക്കാനുള്ള കഴിവിനും എൻ്റെ പഠിക്കാനുള്ള കഴിവിനും എൻ്റെ പഠനം പകർന്നു കൊടുക്കാനുള്ള കഴിവും ആണ് ഇപ്പോൾ എൻ്റെ എനിക്ക് ഞാനൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നേഴ്സായിട്ട് ബെഡ് സൈഡിൽ വർക്ക് ചെയ്യുന്നപ്പോഴത്തേന് എൻ്റെ സ്കില്ലുകളായിരുന്നു. ഒരു നേഴ്സിംഗ് സ്കിൽ വെച്ച് നമുക്ക് കൈകൊണ്ടും ബുദ്ധി കൊണ്ടും ചെയ്യാൻ പറ്റുന്ന സ്കില്ലുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ രണ്ട് ആസ്പെക്റ്റിലും ഞാൻ അവിടെ ഹാപ്പിയാണ്. അപ്പം ഞാൻ ഹാപ്പി ആയിരിക്കുമ്പോൾ ഞാനത് ഒക്കെ ഇട്ടിട്ട് ഞാൻ വീട്ടിലിരിക്കാം, സ്റ്റേ അറ്റ് ഹോം മമ്മ ആകാം, കൂടുതൽ നല്ല അമ്മയാകാം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കള്ളത്തരമായിരിക്കും ഞാൻ ചെയ്യുന്ന കള്ളത്തരം. കാരണം എൻ്റെ പിള്ളേർ ഓക്കെ 3 വയസ്സുവരെയുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു, എനിക്ക് മെറ്റേണിറ്റി ലീവൊക്കെ എടുക്കേണ്ടി വന്നു, പിന്നെ എക്സ്റ്റെൻഡ് ലോസ് ഓഫ് പേ ലീവുകൾ എടുത്തു. പക്ഷെ വൺസ് അവർ സ്കൂളിലും ഒക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനു വീട്ടിലിരിക്കണം? ഒരമ്മ, ഇപ്പൊ എന്നിലെ അമ്മേനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ എന്തിനു വീട്ടിലിരിക്കണം എന്ന് എനിക്കറിയില്ല. അവർ പോയതിനു ശേഷം കുട്ടികൾ സ്കൂളിൽ പോകുമ്പം ഞാൻ കുട്ടികൾക്ക് വേണ്ടി വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അത്രയും വലിയൊരു എസ്കേപ്പിസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എന്തിനാ വീട്ടിലിരിക്കുന്നത്? വീട് വൃത്തിയാക്കാൻ, തുണി അലക്കാൻ, പാത്രം കഴുകാൻ, TV കാണാൻ, സീരിയൽ കാണാൻ, യൂട്യൂബ് കാണാൻ, ഹസ്ബൻഡ് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ, എനിക്ക് പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. ഞാനൊരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് വൈഫും ഒരു മിസറബിൾ അമ്മയും ആയിരിക്കും ഇഫ് ഐ എം എ സ്റ്റേ അറ്റ് ഹോം മാം. ഞാനും എൻ്റെ കുട്ടികളും 7:30 ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങും. എൻ്റെ മൂത്ത ആൾ 7:30 ആകുമ്പോൾ സ്കൂളിൽ പോകണം, ചെറിയ ആൾക്ക് 8 മണിയാകുമ്പോൾ ഇറങ്ങണം. പിന്നീട് ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് ഞാൻ എന്നെ ആലോചിച്ച് നോക്കി, സ്റ്റേ അറ്റ് ഹോം മാം ആകുമ്പോൾ ഞാൻ എന്താണ് പിന്നെ ചെയ്യാൻ പോകുന്നത്? വെറുതെ ഇരുന്ന് കുറെ സീരിയൽ കാണും, കുറെ സിനിമ കാണും, അതല്ലെങ്കിൽ ഇങ്ങനെ പണികളൊക്കെ വീട്ടുപണികൾ ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ ഉള്ള പണികളെല്ലാം ലാഗ് ചെയ്ത് വെക്കും. ഞാൻ വർക്കിംഗ് മദർ ആകാൻ പോയിട്ടും എൻ്റെ കുട്ടികൾ ഹോം മെയ്ഡ് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. എൻ്റെ വീട് പ്രിസ്റ്റീൻ ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദി ടൈം. റൈറ്റ് നൗ മേ ബി ഭയങ്കര ക്ലീൻ ആവില്ല, പക്ഷെ മോസ്റ്റ്ലി എൻ്റെ ഹൗസ് ക്ലീൻ ആണ്. എൻ്റെ ഹസ്ബൻഡ് ഹാപ്പിയാണ്, എൻ്റെ കുട്ടികൾ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. അപ്പം ജോലി ചെയ്യാൻ, വർക്കിംഗ് മദർ ആകാൻ വേണ്ടി കുട്ടികൾ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു 10 വർഷം കഴിയുമ്പോൾ എൻ്റെ മോന്, ഇപ്പം അവന് 11 വയസ്സായി, ചെറിയ ആൾക്ക് 5 വയസ്സായി, അവരൊരു 10 വർഷം കഴിയുമ്പോൾ അമ്മ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ, അമ്മ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഞങ്ങൾക്ക് 4 നേരം വേറെ വേറെ ഫുഡ് ഉണ്ടാക്കി തന്നതുകൊണ്ട് ഒരു സൂപ്പർ മദറാണെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ഞാൻ അവരെങ്ങനെ എന്നെ കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ, എൻ്റെ അമ്മ ഒരു ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, നേരത്തെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് എൻ്റെ കാര്യങ്ങളും ചെയ്ത് ഒരു ഒരു ന്യൂ ജനറേഷൻ നേഴ്സസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പഠിച്ച് വളർന്ന്, ഇന്ത്യയിലെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് ഗവൺമെൻറ് കോളേജുകളിൽ നിന്ന് ഡിഗ്രി മാസ്റ്റേഴ്സും എടുത്ത് ഇവിടെ വന്ന് ഒരു ബാച്ചിലർ നേഴ്സിംഗ് കോഴ്സ് പഠിപ്പിക്കാൻ മാത്രം ഹാർഡ് വർക്ക് ചെയ്ത എബിലിറ്റി ഉള്ള ഒരു അമ്മയായിരുന്നു എൻ്റെ അമ്മ എന്ന് അവർ അഭിമാനത്തോടെ വിചാരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എനിക്കൊരിക്കലും ഗിൽറ്റി ഫീലിംഗ് അല്ല, എനിക്ക് ഭയങ്കരമായ അഭിമാനമാണ് ഞാൻ വർക്കിംഗ് മദറാണെന്ന് പറയുന്നതിൽ. അപ്പം അതാണ് കേട്ടോ എൻ്റെ ആ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം. പക്ഷെ ഇവിടെ വേറൊരു ആസ്പെക്റ്റ് ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ നീഡ് കൊണ്ട് ഞാൻ എപ്പോഴും അവൈലബിൾ ആകേണ്ട ആളാണ്. അവർക്കിപ്പോൾ പഠിക്കാൻ ഡിഫിക്കൽറ്റി ഉണ്ട്, സ്കൂളിൽ പോകാൻ പറ്റില്ല എന്തെങ്കിലും റീസൺ കൊണ്ട്, വീട്ടിൽ ഞാൻ പഠിപ്പിക്കണമായിരുന്നു, അതിലെൻ്റെ ഹസ്ബൻഡിന് വയ്യ, എനിക്ക് ആളെ നോക്കണം, അല്ലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൻസിനോ എൻ്റെ പേരൻസിനോ വയ്യ, അവരെ നോക്കണം, അങ്ങനെയുള്ള ആസ്പെക്ട് അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ ജോലിക്ക് പോവില്ല. അത് ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജോലി നിർത്തേണ്ടി വന്നാൽ ഞാൻ റെഡിയാണ് ജോലി നിർത്താൻ. അതുപോലെ തന്നെയാണ് തോമസും. ഇപ്പം നെക്സ്റ്റ് ഇയർ ആഫ്റ്ററും നമുക്കറിയാം. എനിക്ക് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്ന വെച്ചാൽ ഐസക്ക് അപ്പം കിൻഡർ ഗാർഡനിൽ നിന്ന് സ്കൂളിലേക്ക് ഒരു ട്രാൻസിഷനാണ്. ആ ട്രാൻസിഷൻ്റെ സമയത്ത് ചിലപ്പോൾ ഞാൻ കുറച്ച് മാസം കരിയർ ബ്രേക്ക് എടുത്തേക്കും, തോമസും അതുപോലെ തന്നെ കുറച്ച് നാൾ കരിയർ ബ്രേക്ക് എടുത്തേക്കും എന്നുള്ള ഡിസിഷനിലാണ്. അപ്പം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളുടെയും ഒക്കെ അനുസരിച്ചായിരിക്കും ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് വരുമോ എന്നൊക്കെ ഉള്ളത് എന്ന് തോന്നുന്നു. പക്ഷേ കുട്ടികളെ നോക്കാൻ വേണ്ടി ജോലി ഉപേക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു എൻ്റെ ഒരു ആസ്പെക്ട്.
ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് റിലീജിയനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ റിലീജിയസ് ആണോ, എല്ലാ സൺഡേയിലും പള്ളി പോവാറുണ്ടോന്ന്. ഇത് സ്കാറ്റേർഡ് ആയിട്ട് അവിടെയും ഇവിടെയും ഒക്കെ ഞാൻ ഈ ചോദ്യങ്ങൾ നമ്മൾ ക്യു ആൻഡ് എ കോൾ ചെയ്യുന്നതിന് മുമ്പും കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലും ഒക്കെ ഞാൻ പള്ളി പോകുന്നത് കാണിക്കാത്തത് കൊണ്ടോ, പിന്നെ ഒന്ന് രണ്ട് പേര് എല്ലാ ഈവനിങ് റുട്ടീൻസും മോർണിംഗ് റുട്ടീൻസും ഒക്കെ കാണിക്കാറുണ്ടല്ലോ, പക്ഷെ സന്ധ്യ പ്രാർത്ഥന കാണിക്കണില്ലല്ലോ എന്നൊക്കെ ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ക്യു ആൻഡ് എ ഒരു കോൾ ഒരു ചോദ്യം ഇതായിരുന്നു. ഇതും ഞാൻ കുറച്ചു നാളായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഞാൻ ജനിച്ചു വളർന്നത് ക്രിസ്ത്യൻ കാത്തലിക് ആയിട്ടാണ്. ചെറിയ പ്രായത്തിലൊക്കെ പള്ളിയിൽ പോയിരുന്നത് മോസ്റ്റ്ലി ഒരു ഫാമിലി ട്രഡീഷൻ ഫാമിലി കൾച്ചർ അങ്ങനെയാണ് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ റിലീജിയസ് ആണോ സ്പിരിച്വൽ ആണോ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് കുറച്ചൊരു ഹിസ്റ്ററി പറയാമേ എന്റെ കാര്യം. ഞാൻ 10th class പഠിക്കുമ്പോഴാണ്, 10th class ആ സമയത്താണല്ലോ എൻട്രൻസ് കോച്ചിങ് അങ്ങനത്തെ ഒക്കെ. അപ്പൊ ഞാനൊരു സാധാരണ ഫാമിലിയിലാണ്, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും എന്റെ ഫാമിലിയിൽ ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്, സ്കാറ്റേർഡ് ആണ്. അങ്ങനെ ഭയങ്കര എല്ലാവരും ഭയങ്കര സൂപ്പർ എഡ്യൂക്കേറ്റഡ്, എല്ലാവർക്കും മാസ്റ്റേഴ്സ് അങ്ങനത്തെ ഒന്നും ഒരു സെറ്റപ്പ് ആയിരുന്നില്ല. അപ്പൊ എൻട്രൻസ് കോച്ചിങ്ങിനെ കുറിച്ച് എന്നോടും എന്റെ മമ്മിയുടെ ഒക്കെ പറഞ്ഞത് പപ്പയുടെ ഒരു കസിനാണ് കേട്ടോ. അപ്പം ആളോർക്കുണ്ടാവും, ഞാൻ പേര് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല. പപ്പയുടെ ഒരു കസിനാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പം അങ്ങനെ അപ്പം അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു പോകാൻ വേണ്ടി റെഡിയായി. സാറ്റർഡേ സൺഡേ ഉള്ളു ആ സമയത്ത്, അതായത് ഞാൻ 11th class 12th class പഠിക്കുമ്പോൾ സാറ്റർഡേ സൺഡേ മാത്രമുള്ള ഒരു സെറ്റപ്പിൽ പോകാൻ വേണ്ടിയായിരുന്നു ആദ്യം ഇരുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് എൻ്റെ പപ്പയും ഞാനും കൂടെ ഞങ്ങളുടെ വേദപാഠത്തിന് പോകാൻ പറ്റില്ല, സൺഡേ ആയതുകൊണ്ട് വേദപാഠത്തിന് പോകാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ നമ്മുടെ ഇടവകയിൽ ആ സമയത്ത്, അങ്ങനെ ചെയ്യുന്ന കുറേ അധികം പേരുണ്ടായിരുന്നു. അപ്പം അത് പറയാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പം അച്ഛനും കുറച്ച് കന്യാസ്ത്രീകളും ഉണ്ട്. അവർ വളരെ റൂഡായിട്ട് പറഞ്ഞു, എന്താ വെച്ചാൽ എൻ്റെ പപ്പയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെ പോലെ ഉള്ളവർക്കല്ല എൻട്രൻസ് കോച്ചിങ്, അതൊക്കെ കാശുള്ള വീട്ടിലെ പഠിക്കുന്ന പണമുള്ള വീട്ടിലെ ആളുകൾക്കാന്ന്. അങ്ങനെ തന്നെയാണ് ഞാനും കൂടെ കേട്ടോണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ തിരിച്ച് വീട്ടിൽ എന്നിട്ട് പറഞ്ഞത് വേദപാഠത്തിന് വന്നില്ലെങ്കിൽ ഇവളെയൊക്കെ 12th class കഴിഞ്ഞ് കെട്ടിച്ചു വിടാനുള്ളതാണ്, അപ്പോൾ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് തരില്ല എന്നാണ് പറഞ്ഞത്, കല്യാണത്തിന് മുമ്പുള്ള സർട്ടിഫിക്കറ്റ്. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പപ്പ പറഞ്ഞു, കല്യാണം പിന്നെയല്ലേ, പഠിത്തമല്ലേ ആദ്യം, നീ വേദപാഠത്തിന് പോകണ്ട, നീ എൻട്രൻസ് കോച്ചിങ്ങിന് പൊക്കോളാം പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചു വീടില്ലാന്ന്, പക്ഷെ പൊക്കോളാം പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അപ്പം എനിക്കൊന്നൊരു 10th class ആ സമയത്ത് മറ്റോ എനിക്കൊന്നും ഇത് 10th class കേട്ടോ ശരിക്കും പറഞ്ഞോ, 11th class പോലും അല്ല. പിന്നെ ഞാന് വേദപാഠത്തിന് പിന്നെ പോയിട്ടേ ഇല്ല. അപ്പം 9th class വരെയുള്ള വേദപാഠം ഒക്കെ പഠിച്ചാൽ മതി എന്നായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് സമയപ്പോഴാണ് മനസ്സിലായത്, ആക്ച്വലി പറഞ്ഞാൽ 10th class ഒന്നും കഴിയണ്ട, കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇങ്ങോട്ട് കിട്ടുന്നു. കാരണം ആ സമയപ്പോ എന്റെ കാശ്, എന്റെ കല്യാണത്തിന് സമയപ്പോ ഞാൻ ഓൾറെഡി അയർലൻഡിൽ വർക്ക് ചെയ്യണം, അപ്പൊ നമുക്ക് എന്റെ കാശായി. അപ്പൊ നമ്മളോടുള്ള ആസ്പെക്ട് നേരെ മാറി കേട്ടോ. ദ വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലീജിയനിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അപ്പോഴാണ് എനിക്ക് ആദ്യം മനസ്സിലായത്. സ്പിരിച്വാലിറ്റിയും റിലീജിയനും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കാണുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് നമ്മുടെ വാല്യൂസിനെയും മൊറാലിറ്റിയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. നന്മ ചെയ്യണം, മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കണം, നമ്മളുടെ ഒരു നമ്മളൊരു ഡസ്റ്റ് ഇവിടെ ലീവ് ചെയ്യുമ്പം അതിനൊരു പോസിറ്റിവിറ്റി വേണം വരാനെന്ന് വിശ്വസിക്കുന്ന ആ ഒരു വാല്യൂ വരുന്ന ഒരു ഫോഴ്സ്, അത് ആ ഒരു ഫോഴ്സിൽ ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ആ ഫോഴ്സിനെയാണല്ലോ നമ്മൾ ദൈവം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ദൈവത്തിനെ ഞാൻ ഒരു റിലീജിയന്റെയും ഒരു എന്താ പറയുക കുത്തകയായിട്ട് കരുതി വിശ്വസിക്കുന്നില്ല. അതാണ് പിന്നീട് നമുക്ക് ലൈഫ് ആസ് വി ഗ്രോ നമ്മൾ പല പല കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണലിൽ ഉൾപ്പെടുന്ന റിലീജിയസ് ആക്ടിവിറ്റീസ്, അതായത് നമ്മളിങ്ങനെ എന്താ പറയുക ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ നരകത്തിൽ പോകും, അത്തരം പ്രിസ്ക്രിപ്റ്റീവ് ബിഹേവിയറിൽ ഒന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്യാറുമില്ല. പക്ഷേ ചില സമയത്ത് ക്വസ്റ്റ്യൻ അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും കേട്ടോ നമ്മളെ തന്നെ, ശരിക്കും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് എനിക്ക് കംഫർട്ട്. അതുകൊണ്ട് ഞാൻ അതാണ് എന്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും പള്ളി പോകും, ഞാനും എൻ്റെ ഹസ്ബൻഡും പോവാറില്ല.
പിള്ളേരും പോവാറില്ല. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ പോയി കാണിക്കാത്തപ്പോ പിള്ളേരും പോവില്ലല്ലോ. മേ ബി ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിരിക്കും കുറെ പേർക്കൊക്കെ. പക്ഷെ ഞാൻ വീണ്ടും ഇതൊന്നും തെറ്റാന്ന് പറയുന്നില്ല കേട്ടോ. എല്ലാവരും അവരവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഗെയിൻ ചെയ്യുകയും ലേൺ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ശരിക്കും എന്നെ ശക്തമായിട്ട് എന്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവം എനിക്കുണ്ട്. ആ ദൈവത്തിലാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇതാണ് കേട്ടോ എന്റെ ആ ഒരു ചേച്ചി റിലീജിയസ് ആണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. റിലീജിയസ് അല്ല, പക്ഷെ സ്പിരിച്വൽ ആണ്. വാല്യൂ ബേസ്ഡ് ലിവിങ്ങില് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നന്മ ചെയ്യുക, കർമ്മഫലത്തിലല്ല വിശ്വസിക്കുന്നത്. കർമ്മഫലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അത് ഞാൻ നന്മ ചെയ്തുകൊണ്ട് എനിക്ക് നന്മ തിരിച്ചു കിട്ടും എന്നുള്ള അങ്ങനത്തെ ഒരു വിശ്വാസത്തിലും അല്ല. പക്ഷെ നന്മ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, മറ്റുള്ളവരോട് കരുണയുള്ള ആളായിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അത് ആണ് എന്റെ ഒരു എന്താ പറയുക വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് ചോദ്യങ്ങൾ ഇന്ന് ഇപ്പം നമ്മൾ ആൻസർ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പം നമ്മൾ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകുമ്പോൾ തന്നെ രസം ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് ഇങ്ങനെ ഈ ആസ്പെക്ട്സ് ഒക്കെ യെസ് ഓർ നോ പറഞ്ഞു പോകുന്നതിനേക്കാളിലും കുറച്ച് എന്റെ നമ്മളുടെ തോട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ അത് മറ്റുള്ളവരിലോട്ട് എത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തത്. അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള മറ്റു ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് കാണാം. ഇനിയിപ്പോ അടുത്ത ഡേ ഇൻ മൈ ലൈഫ് ആണോ ക്യു ആൻ എ ആണോ എന്നൊന്നും ഇപ്പൊ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല കേട്ടോ ഞാൻ. കുറച്ച് എന്താ പറയാ യൂട്യൂബ് ഒരു ബാക്ക് ബർണറിൽ വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.